മലമ്പുഴ ഡാം. കേരളത്തിലെ അണക്കെട്ടുകളിൽ ഇടുക്കിയോളം തന്നെ പ്രശസ്തമാണ് മലമ്പുഴയും. ഉയരത്തിൽ മുന്നിൽ ഇടുക്കിയാണെങ്കിൽ നീളത്തിൽ മുന്നിൽ മലമ്പുഴയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വക്രാനങ്കൽ എന്നൊരു പേരുകൂടി മലമ്പുഴ ഡാമിന് കിട്ടിയത്. ഭാരതപ്പുഴയുടെ പോഷകനദിയായ കൽപ്പാത്തിപ്പുഴയുടെ ഒരു കൈവഴിയാണ് മലമ്പുഴ നദി. ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് മലമ്പുഴ നദിയുടെ തീരങ്ങളിൽ കൃഷിയിടങ്ങളും ജനവാസ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ഡാം നിൽക്കുന്ന ഭാഗത്ത് പണ്ട് പ്രകൃതിദത്തമായ ഒരു തടയണയുണ്ടായിരുന്നു അത്രേ. പിന്നീട് കുപ്പുസ്വാമി എന്നൊരു കർഷകൻ അവിടെ താൽക്കാലികമായ ഒരു അണക്കെട്ടുണ്ടാക്കി. ഇവിടെ തടഞ്ഞുനിർത്തുന്ന വെള്ളം കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു. പാലക്കാടിന്റെ വരണ്ട കാലാവസ്ഥയിൽ കൃഷിക്കായി ഇത്തരം ജലസേചന പദ്ധതികൾ ആവശ്യമാണെന്ന് കണ്ട് 1914 തന്നെ മദ്രാസ് സർക്കാർ മലമ്പുഴയിൽ ഒരണക്കെട്ടിനുള്ള സാധ്യതകൾ നോക്കിയിരുന്നു. അന്ന് പാലക്കാട് ഉൾപ്പെടുന്ന മേഖലകൾ മദ്രാസിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1949 മലമ്പുഴയിൽ ഡാം നിർമ്മിക്കുന്നതിനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അപ്പോഴേക്കും ഇന്ത്യ സ്വതന്ത്രയായിരുന്നു. എന്നാൽ കേരള സംസ്ഥാനം അന്ന് രൂപീകരിച്ചിരുന്നില്ല. അതിനാൽ മദ്രാസ് സർക്കാരായിരുന്നു നിർമ്മാണത്തിന്റെ മേൽനോട്ടം നടത്തിയത്. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം മലമ്പുഴ അണക്കെട്ടിന് തറക്കല്ലിട്ടു. കുമ്മായത്തിനും ചുണ്ടാമ്പുകല്ലിനുമൊപ്പം കോൺക്രീറ്റും ഉരുക്ക് കമ്പികളും ചേർത്താണ് അണക്കെട്ട് നിർമ്മിച്ചത്. അണക്കെട്ട് നിർമ്മാണത്തിനു മുമ്പ് ഇവിടെയുണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം പിന്നീട് മലമ്പുഴ എന്നറിയപ്പെട്ടു. ഭൂപ്രകൃതിക്കനുസരിച്ച് നീളം കൂടിയ അണക്കെട്ടായിരുന്നു മലമ്പുഴയിലേത്. അണക്കെട്ടിന്റെ മനുഷ്യനിർമ്മിതമായ ഭാഗത്തിന് 1626 മീറ്റർ നീളമുണ്ട്. പ്രകൃതിദത്ത ഭാഗം 222 മീറ്ററും 38 മീറ്റർ ഉയരമുണ്ട് അടിത്തറയിൽ നിന്ന് ഡാമിന്. 4 സ്പിൽവേകളാണ് മലമ്പുഴ അണക്കെട്ടിനുള്ളത്. 1955 മലമ്പുഴ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 1955 ഒക്ടോബർ 9 മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് മലമ്പുഴ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു. 23 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുണ്ട് മലമ്പുഴ തടാകത്തിന്. കേരള സംസ്ഥാനം രൂപീകരിച്ചതോടെ പാലക്കാട് ജില്ലയും ഒപ്പം മലമ്പുഴ ഡാമും കേരളത്തിന്റെ ഭാഗമായി. 5.3 കോടി രൂപയായിരുന്നു മലമ്പുഴ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ചിലവായ തുക. ഇന്ന് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ എന്ന് പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മലമ്പുഴയിലെ യക്ഷിയാണ്. കൗതുകത്തോടെയും ചിലരൊക്കെ അല്പം ഭയത്തോടെയും കണ്ടിട്ടുള്ള ആ യക്ഷിയുടെ ചരിത്രം കൂടി പറഞ്ഞാലേ മലമ്പുഴയുടെ ചരിത്രം പൂർണ്ണമാവൂ. അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അണക്കെട്ടിന്റെ താഴെഭാഗം ഉദ്യാനമാക്കി മാറ്റിയിരുന്നു. കാട് പിടിച്ചുകിടന്ന ഉദ്യാനം മോടി പിടിപ്പിക്കാൻ ശില്പങ്ങൾ സ്ഥാപിക്കാനായി ജലസേചന വകുപ്പ് കണ്ടെത്തിയത് ശില്പിയായ കാനായി കുഞ്ഞിരാമനെയായിരുന്നു. കരിമ്പനകളുടെ നാടായ പാലക്കാട് ശില്പമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്ത് വേണമെന്ന് കാനായി 1 മാസത്തോളം ആലോചിച്ചു അത്രേ. ഒടുവിൽ മിത്തുകളിലൂടെയും പഴങ്കഥകളിലൂടെയും പാലക്കാടൻ മണ്ണിൽ സ്ഥാനമുറപ്പിച്ച യക്ഷിയുടെ ശില്പമായിരിക്കും മലമ്പുഴയിൽ അനുയോജ്യമാവുക എന്ന് കാനായിക്ക് തോന്നി. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സഹ്യപർവ്വത്തിന് അഭിമുഖമായി കുത്തിയിരിക്കുന്ന നഗ്നയായ യക്ഷിയായിരുന്നു അദ്ദേഹം മനസ്സിൽ കണ്ടത്. അങ്ങനെ എതിർപ്പുകളുടെയും ഭീഷണികളുടെയും ഇടയിൽ 30 അടി ഉയരത്തിൽ 1969 യക്ഷി മലമ്പുഴയിൽ സ്ഥാനം പിടിച്ചു. നഗ്നയായ യക്ഷിയെ തുണിയുടുപ്പിക്കാനായി ശ്രമമുണ്ടായതും പിന്നീട് ആ യക്ഷി മലമ്പുഴയുടെ മേൽവിലാസമായതും ചരിത്രം.